കർത്താവ് പറയുകയാണ് നിങ്ങൾ ഈ പ്രസൻസിൽ നിങ്ങൾ എപ്പോഴും ആയിരിക്കണം. നിങ്ങൾക്ക് ഒരിക്കലും ഈ പ്രസൻസ് വിട്ടുപോകരുത്. നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ, നിങ്ങളുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേഷൻ വരുന്നത്, അതാ ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ്, ഇനി iOS ആണെങ്കിൽ iOS, അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന കമ്പനി നിങ്ങൾക്ക് അടുത്ത സോഫ്റ്റ്വെയർ, അടുത്ത ലെവൽ ഓഫ് സോഫ്റ്റ്വെയർ അയച്ചു തരുമ്പോൾ ആ സോഫ്റ്റ്വെയർ നിങ്ങളുടെ മൊബൈൽ സ്വീകരിക്കണമെങ്കിൽ ആ മൊബൈൽ ഇന്റർനെറ്റുമായി കണക്റ്റഡ് ആവണം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഇന്റർനെറ്റുമായി കണക്റ്റഡ് ആയിരിക്കണം. ഇന്റർനെറ്റുമായി കണക്റ്റഡ് ആയിരുന്നാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരും. ഇന്ന് നമ്മുടെ ജീവിതത്തിന് ഒരു പുരോഗതി ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്തെന്നറിയാമോ? നമ്മൾ ഈ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് അല്ല. നമുക്ക് നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, നമ്മൾ സംസാരിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ മെസ്സേജ് അയക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇത് ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് അല്ല. ഈ ഫോണിൽ ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആവാനുള്ള ഒരു ഒരു കപ്പാസിറ്റി ഈ ഫോണിനുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇന്റർനെറ്റിന്റെ പാക്കേജ് എടുത്തിട്ടില്ല, നമ്മൾ അതിന്റെ മൊബൈൽ നെറ്റ്വർക്ക് ഓൺ ചെയ്തിട്ടില്ല, നമ്മൾ ആ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒത്തിരി ആളുകളുടെ കയ്യിൽ ഫോണുണ്ട്, പക്ഷെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റഡ് അല്ല. എന്താ കാരണം? നെറ്റ്വർക്കുമായിട്ട് ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് അല്ല. അതുകൊണ്ട് ഇത് 10 കൊല്ലമായിട്ട് ഈ ഫോൺ ഉപയോഗിക്കുകയാണ് ആളുകൾ, പക്ഷേ അപ്ഡേറ്റ് ഇല്ല. 10 വർഷം മുമ്പത്തെ സോഫ്റ്റ്വെയർ തന്നെയാണ് ഇപ്പോഴും. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വളർച്ചയില്ല, വചനത്തിൽ ഒട്ടും ആഴപ്പെട്ടിട്ടില്ല, ദൈവത്തോടുള്ള ബന്ധം ഒട്ടും വളർന്നിട്ടില്ല. ഈശോയെന്ന് വിളിക്കുമ്പോൾ സ്നേഹം കൂടിയിട്ടൊന്നുമില്ല. ഓ, കൂടിയിട്ടില്ലെന്ന് മാത്രമല്ല, കുറഞ്ഞു പോവുകയും ചെയ്തു, വരണ്ടു പോവുകയും ചെയ്തു, തണുത്തു പോവുകയും ചെയ്തു. ദൈവത്തിന്റെ വചനം പറയും അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുറഞ്ഞു പോകും. തണുത്തുറഞ്ഞു പോയി, ഒരു മാറ്റമില്ല. എന്താ സംഭവം? ഇത്രയേ ഉള്ളൂ സംഭവം, സിമ്പിളാണത്, കണക്റ്റഡ് അല്ല. അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ ബോധ്യങ്ങളിലൊന്ന് ഇതാണ്. നമുക്ക് എന്താ, നമ്മൾ ചുറ്റുപാടൊന്നും നോക്കണ്ട, മനുഷ്യരെ നോക്കണ്ട, നമ്മൾ ഈ ലോകം എന്ത് പറയുന്നു അത് ശ്രദ്ധിക്കണ്ട, നമ്മൾ ഒന്നും നോക്കണ്ട. നമുക്ക് രോഗമോ സഹനമോ പ്രയാസമോ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. ദാരിദ്ര്യമോ ഒറ്റപ്പെടുത്തലോ അപവാദമോ ആക്ഷേപമോ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. ഒറ്റ കാര്യത്തിൽ കൺസേൺ ഉണ്ടായാൽ മതി, കണക്റ്റഡ് ആയിരിക്കണം 24 മണിക്കൂറും. മനുഷ്യർ നല്ല അഭിപ്രായം പറയണം, മനുഷ്യർ നല്ല നമുക്ക് നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കണം, കുമ്പിടണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭൗതിക പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ മാറണം, ഇതൊന്നുമല്ല. നമ്മുടെ കൺസേൺ അത്രയേ ഉള്ളൂ, ഒറ്റ കാര്യമേ ഉള്ളൂ. ദാവീദ് പറഞ്ഞ പോലെ, നിന്റെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയല്ലേ, കർത്താവേ നിന്റെ ആത്മാവിനെ എടുത്തു കളയല്ലേ, കർത്താവേ നിന്റെ പ്രസൻസ് വിട്ടുപോകല്ലേ. മോശ പറഞ്ഞതുപോലെ, നീ ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞയക്കല്ലേ, കർത്താവ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യണേ. ഒരു ആത്മീയ മനുഷ്യന്റെ കൺസേൺ ഇത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല, എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേ. വേറെ ഒരു പ്രശ്നമില്ല ഇയാൾക്ക്, ഇയാൾക്ക് ആകെ ഒരു കൺസേണേ ഉള്ളൂ, ദൈവമേ നിന്റെ പ്രസൻസ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം, എൻ്റെ ഫോൺ എപ്പോഴും ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം, ഒരു അപ്ഡേറ്റ് വന്നാൽ ഞാൻ അറിയണം, ദൈവം എന്നോടൊന്ന് മിണ്ടിയാൽ ഞാൻ അറിയണം, ദൈവം സംസാരിച്ചാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റണം, ദൈവം ഒന്ന് എൻ്റെ ജീവിതത്തെ കുറിച്ച് അപ്സെറ്റായാൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റണം. കർത്താവേ, അല്ലാതെ 10 കൊല്ലം മുമ്പുള്ള സോഫ്റ്റ്വെയറായിട്ട് ഇപ്പോഴും ഇരിക്കരുത്. സോഫ്റ്റ്വെയർ ഒത്തിരി മാറി, ദൈവം ഒത്തിരി അപ്ഡേറ്റ് ചെയ്തു, നമ്മൾ അറിയുന്നില്ല.